ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഇന്നും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന് പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, കരുണാനിധിയായ ദൈവത്തിൻ്റെ തിരുമുമ്പാകിരുന്ന ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും പ്രാപിച്ച് സന്തോഷത്തോടെ ദൈവോദനത്തിൻ്റെ പ്രകാശനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കയാൽ ഇന്നും ദൈവീക പ്രകാശനത്തിനായി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ നാം ഒന്നിച്ച് പങ്കുവയ്ക്കാൻ ദൈവം തന്ന സ്വർഗീയ സന്ദേശം പങ്കുവയ്ക്കാനായി ഞാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിനെ ഇന്നും സന്തോഷത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ദൈവീക ചിന്തയിലേക്ക് നിങ്ങളെ ആനയിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13:16 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. 18 സംവത്സരമായി കൂനിയായി നടന്ന ഒരു സ്ത്രീയെ, പ്രായം എനിക്കറിയില്ല, അമ്മയാണോ സഹോദരിയാണോ മധ്യവയസ്കയാണോ അറിയില്ല, 18 സംവത്സരമായി അവർ നിവർന്നിട്ടില്ല. യേശുക്രിസ്തു ദൈവാലയത്തിനകത്ത് വെച്ച് അവളെ കൂടി കാണുകയാണ്, പള്ളിയിൽ വെച്ച് കൂടി കാണുകയാണ്. പള്ളിയിൽ വെച്ച് ശബത്ത് ദിവസത്തിൽ കർത്താവ് അവളെ കൂടി കാണുമ്പോൾ കർത്താവ് അവളെ നിവർത്തി സൗഖ്യമാക്കി. സൗഖ്യമാക്കിയതിൻ്റെ വെളിച്ചത്തിൽ പള്ളിയുടെ നടത്തിപ്പുകാരായിരിക്കുന്നവർ ആരോടും ഇല്ലാതെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. യേശുക്രിസ്തുവിനോടല്ല പറഞ്ഞത്, ഞാൻ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചു, പുരുഷാരത്തോടാണ് പറഞ്ഞത് എന്നവിടെ എഴുതിയിരിക്കുന്നു. 14-ാം വാക്യം, യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. യേശുവാണ് സൗഖ്യമാക്കിയത്. ഈ പള്ളിപ്രമാണി യേശുവിനെ വിളിച്ചത് പറഞ്ഞാൽ മതി, ഇതേ ഒരു കാര്യം പറയാം, ശബത്ത് ദിവസത്തിൽ ഇവിടെ വന്നി പണിയൊന്നും കാണിക്കരുത് എന്ന് പറയാം. പക്ഷേ അങ്ങനെ പറയാനുള്ള ആംബിയർ ഇല്ല. അതുകൊണ്ട് ആരോടൊന്നില്ലാതെ, ചില ആളുകൾ അങ്ങനെയല്ലേ, മുഖത്ത് നോക്കി കാര്യം പറയില്ല, പറയേണ്ടവനോട് പറയില്ല, ആകാശത്തേക്ക് വെടിവെക്കുന്ന പോലെ ആരോടൊന്നില്ലാതെ പറയും. ഇവിടെ പുരുഷാരത്തോട് പറയുക, പുരുഷാരം പാവം, അവർക്കെന്തറിയാം, അവർക്ക് സൗഖ്യമാക്കുന്നത് പോയിട്ട് ഒന്നും അറിയില്ല. സൗഖ്യമാക്കിയവനോടല്ല പറഞ്ഞത്, പുരുഷാരത്തോട് പറയുന്നു, സൗഖ്യമാക്കാൻ 6 ദിവസമില്ലേ എന്ന് പറഞ്ഞു. യേശുവിന് മനസ്സിലായി കർത്താവിനോട്ടായി പറഞ്ഞതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ യേശു അതിന് സരളസുന്ദരമായി, പ്രകോപനങ്ങളില്ലാതെ, വലിയ കോപം വരാതെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ, സൗമ്യതയോടെ കർത്താവ് ന്യായമായി പറഞ്ഞൊരു മറുപടി ഇന്നെന്നെ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. യേശു പറഞ്ഞ സുന്ദരമായ മറുപടി കേട്ടോ. ആ മറുപടി ഇങ്ങനെയാണ്, നമ്മൾ വായിച്ചത്, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ. ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടത് അല്ലയോ. ബന്ധനം അഴിച്ചുവിട്ടോട്ടെ എന്നല്ല, ഞാൻ അഴിച്ചുവിടാൻ പോവുകയാണ് എന്നല്ല, അയ്യോ ഇവളെ അങ്ങ് അഴിച്ചുവിട്ടാൽ നല്ലതായിരുന്നു എന്നും അല്ല. ആ വാക്കിനകത്തൊരു ഒരു വലിയ സാധ്യത എന്താണെന്ന് പറയേണ്ടത്, അഴിച്ചുവിടേണ്ടതല്ലയോ, ഒരു ന്യായമല്ലേ അത്, അങ്ങനെയല്ലേ ആ ചോദ്യത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന എന്താ, അതല്ലേ ന്യായം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അതല്ലേ ശരി, അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ചോദിച്ചാൽ ന്യായമല്ലേ, എന്താണ് അതിനകത്ത് അന്യായം. രണ്ടുമൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, ഞാൻ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി മനസ്സിലാക്കിയ കാര്യം പറയാം. ഒന്ന്, യേശുവിടെ പറയുന്നു ഇവൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. രണ്ട്, യേശു എടുത്തു പറയുന്നു ശബത്തുനാളിൽ അഴിച്ചുവിടേണ്ടതല്ലയോ. 3, അവൾ പള്ളിയിൽ വന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താ നമുക്ക്. 4, യേശുക്രിസ്തു അവിടെ വന്നിട്ടുണ്ട്, കർത്താവ്, രക്ഷകൻ, വിടിവിക്കുന്നവൻ. ഇപ്പം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാധ്യതകൾ അവിടെ ഞാൻ കാണുകയാണ്. അവ പറയാണ് അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറയത്തക്ക രീതിയിൽ ആ ന്യായമായ കാര്യം, അതിൻ്റെ
സാധ്യത ഞാൻ പറയാം. ഒന്ന്, അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ ദൈവത്തെ അനുസരിച്ച, ദൈവത്തെ വിശ്വസിച്ച, കർത്താവ് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഒരു അപ്പനാണ് അബ്രഹാം, ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചു 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 മകളായിരിക്കും ഇവൾ. എങ്കിൽപ്പോലും ആ വല്യപ്പച്ചൻ്റെ മോളല്ല ഇവൾ. ആ അപ്പൻ്റെ ദൈവത്തെ വിശ്വസിച്ച, ദൈവത്തെ അനുസരിച്ച, ദൈവത്തെ അംഗീകരിച്ച, ദൈവത്തിൻ്റെ കൂടെ നിന്ന, ദൈവത്തിന് വേണ്ടി ഒരു വലിയ ദൗത്യ പൂർത്തീകരണത്തിന് ദൈവം കണ്ടെത്തിയ, ജീവിതം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരപ്പൻ്റെ മോളല്ലേ അവളിങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കാമോ? അവളിങ്ങനെ തലകുരിച്ച് നടക്കാമോ? അവൾ അടിച്ചുവിടണ്ടേ? അവളെ സാത്താൻ കയറി കുരിച്ചു നിർത്തുന്നത് ശരിയാണോ? ഇവളാരുടെ മോളാ? അപ്പം നമ്പർ വൺ, നിങ്ങളുടെ അപ്പൻ, ഒരു പക്ഷെ എല്ലാവരുടെയും മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ചിലരോടെങ്കിലും ചോദിക്കുന്നു, മോളെ നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ ദൈവത്തിന് വേണ്ടി എത്രയോ നിന്നവളാ, നിന്നവനാ, എത്ര പേർക്ക് വെച്ച് വിളമ്പിക്കൊടുത്തവനാ. കർത്തൃദാസന്മാരെ ഊട്ടിയും അവർക്കുറങ്ങാൻ വീട് തൂത്ത് വാരിക്കൊടുത്തും അവർ വരുന്നത് കാത്തു നിന്നും അവരുടെ കൂടെ നടന്നൊക്കെ ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി നിന്ന ഒരപ്പൻ്റെ മോളാണോ നീ? നിനക്ക് ഇന്ന് എന്താവശ്യം? നീ ഇന്ന് കുനിഞ്ഞിരിക്കുകയാണോ? നിനക്കൊരു ആവശ്യമുണ്ടോ? നീ ദൈവത്തോട് പറ, ഞാൻ അങ്ങേ സ്നേഹിച്ചൊരപ്പൻ്റെ മോളാണ്. ഞാനിങ്ങനെ ഒരു പണിയില്ലാതെ, ഒരു വഴിയില്ലാതെ ഒതുങ്ങിയിരിക്കുന്നത് ന്യായമല്ല. എൻ്റെ കർത്താവ് നിന്നെ കണ്ടാൽ അങ്ങനെ തന്നെ പറയുള്ളൂ കേട്ടോ, എൻ്റെ പൊന്നുമോളെ നീ ഇവിടെ വന്നത് ഒരു നല്ല കാര്യത്തിനല്ലേ? നിനക്കത് കിട്ടാതെ പോയോ? നീ ആരുടെ മോളാ? നീ അപ്പൻ്റെ മോളല്ലേ? ഒന്ന്. രണ്ട്, ശബത്ത് നാൾ. ശബത്ത് നാളെന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ എല്ലാവർക്കും കൂടി കൂടി വട്ടം കൂടിയിരുന്ന് നുണ പറയാനും വല്ലവരുടെ കുറ്റം പറയാനും കമ്മിറ്റി കൂടാനും ഉണ്ടാക്കിയ ദിവസം അല്ലല്ലോ ശബത്ത്. ശബത്ത് ദിവസത്തിൽ ദൈവത്തിൻ്റെ പേരിൽ ഒന്നിച്ചു കൂടുകയല്ലേ? കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ ദൈവം നിശ്ചയിച്ച ദിവസമല്ലേ? അന്ന് വിടുതലിൻ്റെ ദിവസമല്ലേ? അന്ന് ചുമ്മാ ആചാരങ്ങൾ നടക്കേണ്ട ദിവസമാണോ? സത്യത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും കൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞാൽ എന്താ? അവിടെ ദൈവം വരണ്ട, ദൈവത്തിന് അവരെ കൂടിക്കാണേണ്ട, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ട ദിവസമല്ലേ? അന്ന് ബന്ധിക്കപ്പെട്ടവൻ ബന്ധിക്കപ്പെട്ടിരിക്കട്ടെ, തകർന്നവൻ തകർന്നിരിക്കട്ടെ എന്നല്ല, ശബത്ത് ദിവസം ദൈവത്തിൻ്റെ ദിവസമാണ്, ദൈവത്തിൻ്റെ ശബത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ശബത്ത് ദിവസം ഒരുത്തൻ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നാൽ അവൻ കുനിഞ്ഞ് തകർന്നു പോകേണ്ടതല്ല, ഈ ശബത്ത് ദിവസം തന്നെയാണ് വിടുതലുകൾ നടക്കേണ്ടത്. മൂന്ന്, പള്ളിയിലല്ലേ, ക്ലബിലല്ലല്ലോ, സിനിമാ കോട്ടയിലല്ലല്ലോ, ചന്ത എവിടെ അത്ഭുതം നടക്കാം, പക്ഷെ പള്ളി എന്തിനുള്ളതാ? അല്ല, പള്ളി എന്തിനുള്ളതാ? ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചുവിടാൻ, തകർന്നവർക്കും മനപ്രയാസമുള്ളവർക്കും മനോധൈര്യം കൊടുക്കാൻ, ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്ന് ബോധിപ്പിക്കാൻ, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ, അവരെ ബോധവൽക്കരണം നടത്താൻ, അവരെ ശുദ്ധീകരിക്കാൻ, അവർക്കൊരു ജീവിതമുണ്ടെന്ന് പടി, അതിനല്ലേ പള്ളി എന്ന സ്ഥാപനം. ഓരോ സ്ഥാപനം എന്തിനുള്ളതാ? പോലീസ് സ്റ്റേഷൻ എന്തിനുള്ളതാ? കോടതി എന്തിനുള്ളതാ? ഓരോ സ്ഥാപനങ്ങൾ എന്തിനുള്ളതാ? ആസ്പത്രി എന്തിനുള്ളതാ? അങ്ങനെയാണെങ്കിൽ പള്ളി എന്തിനുള്ളതാ? കമ്മിറ്റി കൂടാനോ? പെരുന്നാൾ നടത്താനോ? അല്ലല്ലല്ല, പള്ളി ദൈവപ്രവൃത്തി നടക്കാനുള്ള സ്ഥലം. അപ്പോൾ യേശു പറഞ്ഞടാ, പള്ളിക്കകത്ത് വന്ന ഒരുത്തൻ ബന്ധിക്കപ്പെട്ട് പോണോ? സാത്താൻ അടിച്ച് കുനിച്ച് നിർത്തിയിരിക്കുന്നവൻ അങ്ങനെ തന്നെ പോണോ? പള്ളിക്കകത്ത് വന്നവൻ വിടുവിക്കപ്പെട്ട് പോണം, അതാ അതിൻ്റെ സാധ്യത. നാല്, യേശു ക്രിസ്തു അവിടെ വന്നല്ലോ, കർത്താവിൻ്റെ മുമ്പിൽ സാത്താൻ ബന്ധിച്ചവൻ വന്ന് പെട്ടാൽ കർത്താവ് അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ, ഇത് വലിയ ചിറ്റലാണ് എന്നൊക്കെ പറഞ്ഞ് വിടുമെന്ന് തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ മുമ്പിൽ അങ്ങ് നീ വന്ന് പെട്ടാൽ ഒന്ന് ഓർത്ത് നോക്കി ആ വാക്കൊക്കെ. ഞാനീ സാധ്യതകളാണ് ഈ ബൈബിളിൽ നിന്ന് മുഴുവൻ കാണുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുന്ന സാധ്യത. എൻ്റെ പൊന്നു പെങ്ങന്മാരെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ഈ നാല് സാധ്യത ഇന്ന് ഞാൻ വായിച്ചപ്പോൾ കാണുകയാണ്. അതുകൊണ്ട് കർത്താവ് ചോദിച്ചത്, എൻ്റെ മുമ്പിൽ വന്ന ഒരുത്തനെ ബന്ധിച്ചങ്ങ് അങ്ങനെ എന്നെ കുരിഞ്ഞങ്ങ് വിടാനോ? അത് ന്യായമാണോ? പള്ളിയിൽ വന്ന ഒരുത്തനെ
അതുപോലെ തന്നെ കുനിഞ്ഞങ്ങ് വിടാനോ? അത് ന്യായമാണോ? അബ്രഹാമിൻ്റെ മകളായി കർത്താവിന് വേണ്ടി നിന്നവളുടെ സന്തതിയെ ഇങ്ങനെ കുനിച്ചു കെട്ടി വെച്ചുകൊണ്ടിരിക്കാനോ? അത് ന്യായമാണോ? ശബത്ത് ദിവസം ആചാരത്തിനുള്ളതല്ല, അനുഗ്രഹത്തിനും വിടുതിനുള്ളതാ. അങ്ങനെ എത്ര ശബത്തിൽ വന്നു വല്ലതും നടന്നോ? ഇല്ല. പക്ഷേ ശബത്ത് എന്ന് പറയുന്നത് എന്തിനാ? ജനങ്ങളുടെ വിടുതലിനുള്ളതാ. അത് പിന്നെയും സാത്താൻ കുനിച്ച്. അപ്പം ഇത്രയും സാധ്യതകൾക്കകത്താണ് ഈ സ്ത്രീ വന്നത്. ആ വന്ന ദിവസത്തിനായി സ്തോത്രം. അത്രയും സാധ്യതയുള്ള നീയ് വിടുവിക്കപ്പെടാതെ പോകയെന്നോ? വിടുവിക്കപ്പെടാതിരിക്കുന്നതല്ലേ അനീതി? അവൾ ബന്ധനം അഴിഞ്ഞു പോകേണ്ടതല്ലയോ, ആ അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുള്ള വാക്കാണ് പ്രാധാന്യം. ഞാൻ എൻ്റെ പണി പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ യോഹന്നാൻ്റെ ലേഖനം 3:8 പറയുന്നത്. യേശു എന്ന അധികാരിയുടെ മുമ്പിൽ ബന്ധിക്കപ്പെട്ടവൻ വന്നാൽ കുനിഞ്ഞങ്ങ് പൊക്കോളണം എന്ന് പറയുന്നത് നടക്കുകയല്ല. കാരണം യേശു ബന്ധനം അഴിക്കാൻ, പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കാൻ വന്നവനാണ്. ആ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ അഴിഞ്ഞിരിക്കും. ഇനി നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളെ നോക്കി പറ, ഞാനിങ്ങനെ കുനിഞ്ഞിരിക്കേണ്ടതാണോ? ഞാനിങ്ങനെ ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടേണ്ടതാണോ? ഞാനിങ്ങനെ മനഃപ്രയാസത്തിലിരിക്കേണ്ടതാണോ? ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടതല്ലയോ? ഞാൻ തല ഉയർത്തി നടക്കേണ്ടതല്ലയോ? ഞാൻ മാനിക്കപ്പെടേണ്ടതല്ലയോ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ന്യായമായിട്ടുണ്ടോ എന്ന് നോക്കി. നിങ്ങൾ വള്ളി പോകുന്നവരാണോ? നിങ്ങൾ കർത്താവായിട്ട് ബന്ധമുണ്ടോ? നിങ്ങളുടെ കുടുംബം ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണോ? നീ ശബത്തു ദിവസത്തെ അഥവാ ആരാധന ദിവസത്തെ മാനിക്കുന്ന ആളാണോ? അതെയോ നീ അന്ന് വേറെ പണിക്ക് പോവാണോ? കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്ന ആളാണോ? ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലുന്ന, ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ന്യായമായിട്ട് നീ നിന്നോട് തന്നെ ചോദിക്കേ, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളാണോ? ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ട ആളല്ലയോ? കർത്താവ് ചെയ്യും. നമുക്ക് സാധ്യതകളെ മുറുകെ പിടിക്കാം. യേശു ന്യായമായിട്ടുള്ള സാധ്യതകൾ നിരത്തിയിട്ട് പറയുക, ഇവളിനി കുനിഞ്ഞു നിൽക്കേണ്ടവളല്ല, നിവരെ നിൽക്കേണ്ടവളാണ്. ഞാൻ നിങ്ങളെ നോക്കിയും പറയുന്നു, നിങ്ങൾ തലകുനിക്കേണ്ടവരല്ല, നിവർന്ന് നിൽക്കേണ്ടവരാണ്. ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നാണിച്ചു എന്ന് അടുത്ത വാക്ക്. കാരണം എന്താ? പള്ളിയെന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിരുന്നിട്ട് ശബത്ത് ദിവസങ്ങളൊക്കെ ഭയങ്കര കളർഫുള്ളാക്കിയിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പിന്നെ നാണിക്കുകയല്ലാതെ പിന്നെ എന്താ ചെയ്യണ്ടേ? യേശു വന്ന ദിവസം ആ കുനിയായ സ്ത്രീ ബന്ധനമഴിഞ്ഞവളായി വീട്ടിൽ പോയി. നമുക്ക് നമ്മുടെ സഭയെയും നമ്മുടെ കൂട്ടായ്മയെയും നമ്മുടെ പ്രാർത്ഥനയെയും നമ്മുടെ കർത്തൃദിവസത്തെയൊക്കെ ഒന്ന് ശരിക്കും വിലയിരുത്താം ഈ വാക്കിൻ്റെ മുമ്പിൽ, കേട്ടോ. ചുമ്മാ വന്ന് നാളെ ഞായറാഴ്ചയാണ് കൊട്ടുംപാട്ടുമായിട്ട് പോകുകയല്ല. ബന്ധിക്കപ്പെട്ടവൻ അഴിച്ചുവിടണം, സമാധാനമില്ലാത്തവന് സമാധാനം കൊടുക്കണം. അതിനാണ് ഈ സ്ഥാപനം ദൈവം തുറന്നത്, അതിനാണ് യേശു ലോകത്തിൽ വന്നത്. അത് നടക്കേണ്ടതല്ലയോ? അത്രയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്താൻ, തകർന്നവരെ പണിയാൻ, സാത്താൻ ബന്ധിച്ചവരെ അഴിച്ചുവിടാൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, അങ്ങയുടെ മുമ്പിൽ വന്നുപെട്ടാൽ അത് നടക്കേണ്ടതല്ലയോ എന്ന ന്യായമായ ചോദ്യം ഞങ്ങൾ നന്നായി ഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാ, ഞങ്ങൾ സ്വർഗത്തിലെ അപ്പൻ്റെ മക്കളാ, അബ്രഹാമിനേക്കാൾ അപ്പുറം സ്വർഗീയ പിതാവിൻ്റെ മക്കളാ. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ കർത്താവിനെ ആരാധിച്ച് ദൈവത്തിന് വേണ്ടി നിന്നവരാണ്. അതുകൊണ്ട് ന്യായമായും ഇന്ന് വചനം കേൾക്കുന്നതിൽ 99% ആളുകളും ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവരല്ല, ദാരിദ്ര്യത്തിൽ കിടക്കേണ്ടവരല്ല, വിടുവിക്കപ്പെടേണ്ടവരാണ്. വിടുവിക്കപ്പെടേണ്ടവരല്ലയോ എന്ന് തന്നെത്താൻ ചോദിക്കാൻ ഒരു കൃപ കൊടുക്കണേ. ഭയങ്കര വിടുതൽ ഈ സന്ദേശത്തിൻ്റെ പുറകിൽ നടക്കണേ. ദൈവം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ.